ഭാഗവതേ, ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെയും എന്റെ കുടുംബത്തെയും വേട്ടയാടാൻ വന്നൊരാള് അയാളുടെ വിധി പോലെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പോയി. എന്റെ കുടുംബത്തിന് ആരുമില്ല. ഞാൻ പിടിക്കപ്പെട്ടാലോ ശിക്ഷിക്കപ്പെട്ടാലോ എന്റെ കുടുംബം അതോടെ തകർന്നു പോവും. എനിക്ക് പരാതി പറയാൻ ഇവിടെയുള്ളൂ. എന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കില്ല. മോളെ, ബാലൻ വരാത്തതിന്റെ സങ്കടമാണോ? ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് മോളെ, അത് കേട്ട് മോള് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇതിനു മുമ്പ് പലരും നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ നല്ലത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്താ? എന്റെ മൂത്തമോൻ ഒരു 10-12 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പോക്ക് പോയതാ. ഞാൻ അതിനുശേഷമാ ഇങ്ങനെ ഇവിടെ വന്ന് നിത്യേനെ തൊഴാൻ തുടങ്ങിയത്. രാവിലെയും വൈകിട്ടും വരും. 3-4 വർഷം മുമ്പ് ഒരു ദിവസം നേരം വെളുത്തപ്പോ ദേ അവൻ ഉമ്മർത്ത് നിൽക്കുന്നു. തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിലായിരുന്നു. ഭഗവാന്റെ ശക്തി അന്നാ എനിക്ക് ബോധ്യപ്പെട്ടത്. മനസ്സറിഞ്ഞു വിളിച്ചോ, മോളെ അനുഗ്രഹിക്കും. അമ്പലനടയിൽ തൊഴുന്നതുപോലെ എനിക്കിപ്പോ വലിയൊരാശ്വാസം കിട്ടിയ പോലെ തോന്നുന്നു. ചിരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലാതെ കരയിപ്പിക്കാറില്ല. ദൈവം അങ്ങനെയാ മോളെ. മോള് ചെല്ലേ. ചേച്ചി എന്തെങ്കിലും പറഞ്ഞോടാ നിന്നോട്? എന്താ അവളിങ്ങനെ പേടിക്കുന്നത്? എന്താ ഞാൻ ചോദിച്ചോ അമ്മേ, ചേച്ചിയുടെ ടെൻഷനെല്ലാം ഇത്രയൊക്കെ ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോ ഇനിയും ഇതിൽ കൂടുതൽ എന്തോ വരന്നിരിക്കുന്നു എന്നൊരു തോന്നലാ. പിന്നെ അമ്മയ്ക്ക് അറിയാലോ എന്നെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അല്ല ചേച്ചിയുടെ പേടി. ബാലേട്ടന്റെ തിരിച്ചു വരവ് ഇനിയും വൈകിയ എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയമാ. ബാലന്റെ കാര്യമല്ല, വേറെന്തെങ്കിലും പറഞ്ഞോ അവള്. ഇല്ല അമ്മ, എന്താ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ പലതും പറയുന്ന കൂട്ടത്തില് അവൾ എന്തോ പറയാൻ തുടങ്ങിയതാ. എന്തോ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കളഞ്ഞു. ഈ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് അമ്മ ചേച്ചി പറഞ്ഞ ഒരു വാക്കിലോ വാചകത്തിലോ കയറി തൂങ്ങാതെ. ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സമാധാനിപ്പിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ചേച്ചി തിരിച്ചു വരുമ്പോ അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇല്ല, ഇതിനെല്ലാത്തിനും കാരണം ബാലൻ ഒരുത്തന. സത്യം പറഞ്ഞ അവനല്ലേ എന്റെ മോളെ ചതിച്ചത്. ഇല്ലമ്മേ, ബാലേട്ടന് ഒരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ വരെ നീ ഇതല്ലല്ലോ പറഞ്ഞിരുന്നേ. എന്തുപറ്റി നിനക്ക് പെട്ടെന്ന് ബാലനോടൊരു പ്രിയം വരെ? അങ്ങനെ അല്ലമ്മേ, എന്റെ ഒരു ആഗ്രഹമാ ചേച്ചിയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ ബാലേട്ടൻ തിരിച്ചു വരണമെന്ന്.